ഇപ്പോ ഈ അടുത്തായി വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരു പുതിയ പ്രസംഗം വന്നിട്ടുണ്ട്. ഒരു ഉമർ മൗലവിയുടെ, ഉമർ എന്ന പേരായ ഒരു മൗലവിയുടെ. അയാള് വളരെയേറെ കത്തിക്കയറി ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്, വാചാലമായി നിർത്താതെ പറയുന്നുണ്ട്. അതായത് ചൊല്ലിപ്പഠിച്ചതേ മുപ്പർക്ക് ഇങ്ങനെ മൗലവിമാര് ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തത് കാണാതെ പഠിപ്പിച്ചിട്ട് നിർത്താതെ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞു തീർക്കുകയാണ്. എന്തെന്നാ താൻ പറയുന്നത് അത് അദ്ദേഹത്തിന് അറിയില്ല. ആദ്യം പറഞ്ഞതാണോ കുറച്ച് അവസാനം പറയുന്നത് അതും അറിയില്ല. ഇത് പറയുന്ന ആൾക്ക് തിരിയണില്ല, ഇന്നത് കേൾക്കണ വല്ല വഹാബികൾക്ക് ഇത് തിരിയോ അതുമില്ല. ഇങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത പരസ്പര വൈരുദ്ധ്യമായ കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വലിയ കാര്യമാക്കി ഇപ്പോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടി കണ്ടപ്പോഴാണ് ഒന്നുകൂടി ആ വിഷയത്തെ സംബന്ധിച്ച് പറയണമെന്ന് തോന്നിയത്. അദ്ദേഹം പറയുന്നത് ആദ്യമായി തന്നെ പറഞ്ഞു കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് തെറാവീഹ് നമസ്കാരം െ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ 11 റക്അത്തിനേക്കാൾ റസൂലുള്ളാഹി വർദ്ധിപ്പിക്കാറില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് തറാവീഹ് നമസ്കാരത്തെ സംബന്ധിച്ചാണെന്ന് അദ്ദേഹം അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് പറയുകയാണ് അതിനെ സംബന്ധിച്ച്. അതിന് അദ്ദേഹം തെളിവാക്കി പറഞ്ഞത് തറാവീഹിന്റെ അധ്യായത്തിലാണ് ഇമാം ബുഖാരി ആ ഹദീസിനെ കൊണ്ടുവന്നത്. അതിൽ നിന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകില്ലേ എന്തെന്ന്, തറാവീഹിന്റെ എണ്ണം എത്രയാണ് എന്നാണ് ബുഖാരി മാമ പറയുന്നത് എന്ന് മനസ്സിലാവുമല്ലോ. എന്നാൽ അദ്ദേഹത്തോടും അതുപോലെയുള്ളവരോടും നമുക്ക് പറയാനുള്ളത് ഈ അധ്യായം ഇമാം ബുഖാരി മറ്റ് ചില അധ്യായം ഈ ഹദീസ് ഇമാം ബുഖാരി മറ്റു ചില അധ്യായങ്ങളിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ, ബാബു ഖിയാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബില്ലൈലി ഫീ റമളാന വഗൈരിഹി, റമളാനിലും അല്ലാത്തപ്പോഴും റസൂലുള്ളാഹി നമസ്കരിക്കാറുള്ള രാത്രി നമസ്കരിക്കാറുള്ള നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായം, ഈ അധ്യായത്തിലും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. റമളാനിൽ പറയപ്പെടുന്ന തറാവീഹ് നമസ്കാരത്തെ സംബന്ധിച്ച് മാത്രമല്ല അല്ലാത്തപ്പോഴുമുള്ള നമസ്കാരവും ഇതൊക്കെ തന്നെയാണ് എന്ന് വരുത്താൻ വേണ്ടി ഇമാം ബുഖാരി ആ ഹദീസ് ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് കിതാബു തറാവീഹ് എന്ന അധ്യായത്തിൽ, കിതാബു തറാവീഹ് എന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡിങ് ഒരു അധ്യായം കൊടുത്തു. അതിന്റെ ശാഖയായി ബാബു ഫളി മൻ കാമ റമളാന, തറാവീഹിനെ സംബന്ധിച്ച് മൊത്തം പറയുമ്പോ അതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായം കൊണ്ടുവന്നു. അതിൽ പറയുമ്പോൾ തറാവീഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും പറയേണ്ടി വരും. അതൊരെണ്ണം പറയൽ മാത്രമൊന്നല്ല, അതിന്റെ സമയം പറയേണ്ടി വരും, അതിൽ ഓതേണ്ടുന്ന സൂറത്തുകളെ സംബന്ധിച്ച് പറയേണ്ടി വരും, അങ്ങനെ തുടങ്ങി പല അതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് പറയേണ്ടി വരും. അങ്ങനെയൊക്കെ തറാവീഹുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ്. അതുകൊണ്ട് കിതാബു തറാവീഹ് എന്ന പ്രധാനപ്പെട്ട ഒരു അധ്യായം കൊണ്ടുവന്നു. എന്നിട്ട് അതിന്റെ ശാഖയായിട്ട് ബാബു ഫളി മൻ കാമ റമളാന, റമളാനിൽ നമസ്കരിച്ചാൽ, റമളാനിലെ രാത്രിയിൽ നമസ്കരിച്ചാൽ ആ നമസ്കരിക്കുന്നവന് കിട്ടുന്ന ശ്രേഷ്ഠതകൾ, പുണ്യങ്ങൾ, ഫളി, ഇതിനെ സംബന്ധിച്ച് പറയാനുള്ള അധ്യായത്തിലും ഇമാം ബുഖാരി ഈ ഹദീസ് ആവർത്തിച്ചു. അപ്പൊ റമളാനിന്റെ തറാവീഹ് നമസ്കാരത്തിന്റെ എണ്ണം പറയാൻ എന്ന് പറഞ്ഞിട്ടല്ല, അത് അദ്ദേഹം കൂട്ടി കൊടുത്തതാണ്. റമളാനിന്റെ തറാവീഹ് നമസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എണ്ണം പറയൽ മാത്രമൊന്നുമല്ല, പല കാര്യങ്ങളുണ്ട്. അത് അക്കൂട്ടത്തിൽ എടുത്തു പറയുകയാണ് റമളാനിൽ നമസ്കരിക്കുന്നതിന്റെ പുണ്യം പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പറയുന്നു. ഏത് ഈ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസിനെ എടുത്തുദ്ധരിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയതാണെന്തെന്ന്, തറാവീഹിന്റെ എണ്ണം 11 നമുക്കിത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അദ്ദേഹം ചോദിക്കാം തറാവീഹിന്റെ എണ്ണം 11 ഇമാം ബുഖാരി പഠിപ്പിക്കുന്നത്, അത് ഈ ഹദീസ് അവിടെ റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഴിയാണല്ലോ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ ഈ ഹദീസ്, ഈ 11 എന്ന് പറഞ്ഞ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തതോ, ബാബു സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ വിത്രി, ബാബു സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ വിത്രി, എത്ര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിത്ര നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. അപ്പൊ എന്തെന്നാ മൗലവിയുടെ ബുദ്ധി കൊണ്ട് മനസ്സിലായത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിത്ര നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇമാം ബുഖാരി ഈ ഹദീസിനെ കൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഅത്തയിൽ കൊണ്ടുവരുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഴിയാണ് ആര് ഇമാം ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ മാലിക് ഇമാം എന്തായി ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നത്, റസൂലുള്ളാഹി തങ്ങളുടെ വിത്ര നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിലാണ്. അപ്പൊ എന്തെന്നാ അതിൽ നിന്ന് മനസ്സിലാവുക, അതിന്റെയും പുറമെ ഇമാം ബുഖാരി തന്നെ റസൂലു ബാബു മാജാ ഫിൽ വിത്രി, വിത്രിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള വിഷയങ്ങളെ ഹദീസുകളെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിലും
ഈ മാനയിൽ ഈ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ അബൂ സലമത്തിന് പറഞ്ഞു കൊടുത്ത 11 ഹദീസിന്റെ അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു ഹദീസ് ഇതേ അർത്ഥത്തിൽ തന്നെയുള്ള വേറൊരു ഹദീസ് ഇമാം ബുഖാരി തന്നെ എവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വിത്രിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഉറുവത്ത് എന്നവർ പറയാം അന്ന ആയിഷ റളിയല്ലാഹു അൻഹ അഖ്ബറതുഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി 11 റകഅത്തൻ കാനത് തിൽക സ്വലാത്തുഹു താനീ ബില്ലൈലി റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ 11 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു ഇത് റസൂലുള്ളാഹി തങ്ങളുടെ രാത്രിയിലെ നമസ്കാരത്തെ സംബന്ധിച്ചാണ് ആയിഷ ബിവി പറയുന്നത് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഇമാം ബുഖാരി തന്നെ വിത്രിനെ സംബന്ധിച്ച് പറയുന്നിടത്തും കൊണ്ടുവന്നിട്ടുണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയുടെ 11നേക്കാൾ വർദ്ധിപ്പിക്കാറില്ല എന്ന് പറഞ്ഞ ഇതേ അർത്ഥത്തിലുള്ള മറ്റേ റിപ്പോർട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിത്രിലെ ബാബിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ എന്താ മനസ്സിലാകുക അപ്പൊ ഒരു ബാബ് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് മൂപ്പർക്ക് അത് ഇങ്ങനെ മനസ്സിലായത് വെച്ചിട്ട് ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ അങ്ങോട്ട് കസർത്തിയതാ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വന്നത് തറാവീഹ് നമസ്കാരം 11 റക്അത്താണെന്നാണ് ഇപ്പൊ ഇമാം ബുഖാരി സ്ഥാപിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചത് ഇപ്പൊ തറാവീഹിന്റെ എണ്ണത്തിലെ അതിലാകപ്പെട്ടിരിക്കുന്ന സാധുക്കള് 11 എന്ന് പറയും ചിലപ്പോ അയാൾ തന്നെ അദ്ദേഹം തന്നെ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് 11 എന്ന് പറയും ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് 8-ഉം 3-ഉം അതും വേറെയും പറയും 8-ഉം 3-ഉം 8 തറാവീഹും 3 റക്അത്ത് വിത്റും എന്താണ് പറയേണ്ടത് എന്നറിഞ്ഞുകൂടാ എന്താണ് താൻ പറയുന്നത് എന്താണ് നമ്മളുടെ അവരുടെ നിലപാട് എന്തിനു വേണ്ടിയാണ് ഈ ഒച്ച വെക്കുന്നത് ഇതറിഞ്ഞുകൂടാ ഇതറിഞ്ഞുകൂടാതെ പറയുന്നവൻക്കും തിരിയുന്നില്ല ഇത് കേൾക്കുന്ന വഹാബികൾക്ക് അത്രയും തിരിയുന്നില്ല പിന്നെന്താ ഒരൊച്ച കുറെ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് കുറെ ഇമാമികളുടെ പേര് അടക്കടക്കുന്നുണ്ട് എന്നീ പറയും ഇവരൊക്കെ തറാവി 11 എന്ന് പറഞ്ഞവരാണെന്നും പറയും അപ്പൊ എന്താ ഈ സാധുക്കൾ വഹാബികൾ വിചാരിച്ചോളും ഹേ എന്നാ ഇതേക്കും ഹക്ക് എന്നിങ്ങനെ വിചാരിച്ചോളും അതിനു വേണ്ടി ആളുകളെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന ഒരു നേർപ്പാട് ദീനിന്റെ പേരിൽ നടത്തുന്ന ഒരു വഞ്ചനാപരമായ ഒരു കളി എന്ന് മാത്രം കാരണം തറാവീഹ് 8 ആണോ 3 വിത്രാണോ അതും നിൽക്കില്ല നേർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത് 11 റക്കാത്ത തറാവീഹ് എടോ തറാവീഹ് റക്കാത്ത് തറാവീഹ് നമസ്കാരം എന്ന് പറയുന്നത് 11 ആണോ അതല്ല 8 ആണോ തറാവീഹും വിത്രും ഒന്ന് തന്നെയാണോ അതല്ല രണ്ടും രണ്ട് സുന്നത്തുണ്ടോ ഇതൊക്കെ ഒരു തീരുമാനമാക്കണമല്ലോ എങ്ങോട്ട് വേണ്ട എന്താണ് എങ്ങനെയല്ല എന്നുള്ളത് പറയേണ്ടത് ഈ ഹദീസുകൾ എടുക്കുമ്പോൾ ഒരു റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും അതിനെ സംബന്ധിച്ച് 11 തറാവീഹ് എന്ന് പറയും വേറെ ഹദീസ് കൊണ്ടുവരുമ്പോൾ ആ തറാവീഹ് 8 എന്നും പറയും എന്തുകൊണ്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൃത്യതയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയുന്ന ഒരു സ്വഭാവമാണ് അയാളുടെ പ്രസംഗത്തിലുടനീളം കാണാൻ കഴിയുന്നത് ഒരു കൃത്യതയുമില്ലാതെ ആ തറാവീഹിന്റെ കാര്യത്തിൽ ഒരു കൃത്യതയും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഈ വിഭാഗമുള്ളത് എന്ന് ആ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആ റിപ്പോർട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ വന്നിട്ടുള്ളത് വിത്റാണ് എന്നാണ് മൗലവിമാർ പറയാറുള്ളത് ആ പറഞ്ഞോട്ടെ പിന്നെ മൂപ്പർ അവിടെ കൂടുതൽ നിൽക്കുന്നില്ല വേഗം പറഞ്ഞൊരു പോക്കാം കാരണം അവിടെ നിന്നാ പ്രശ്നമാണ് മൂപ്പർക്ക് അറിയാം അത് വിത്റാണെന്നാണ് പറയാറുള്ളത് വിത്റാണെന്ന് മൗലവിമാർ പറഞ്ഞതല്ല ഞാൻ മുന്നേ നമ്മൾ എടുത്ത ക്ലാസ് വളരെ വിശദമായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് പറഞ്ഞത് ഏത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് അതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി വന്ന റിപ്പോർട്ടുകളൊക്കെ എടുത്തു വെച്ചുകൊണ്ടും അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിത്റിന്റെ അധ്യായത്തിൽ കൊണ്ടുവന്നു അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ അതേ അർത്ഥത്തിലുള്ള മറ്റൊരു റിപ്പോർട്ട് വിത്റിന്റെ അധ്യായത്തിൽ കൊണ്ടുവരുന്നു ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ അതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു ഇമാം ബുഖാരി ഖിയാമു റമളാനിന്റെ രാത്രിയിൽ റമളാനിൽ നമസ്കരിച്ചാൽ അതിന്റെ പുണ്യം അതിനാൽ കിട്ടുന്ന മഹത്വം ഫളിൽ പുണ്യം പറയുന്ന അധ്യായത്തിൽ റിപ്പോർട്ട് ചെയ്തു എണ്ണം പറയുന്നിടത്തല്ല പുണ്യം പറയുന്നിടത്ത് റിപ്പോർട്ട് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു അതേ അർത്ഥത്തിലുള്ള മറ്റൊരു റിപ്പോർട്ട് ആ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടേത് തന്നെ വിത്രന്റെ അധ്യായത്തിൽ റിപ്പോർട്ട് ചെയ്തു അതേ റിപ്പോർട്ട് തന്നെ അതായത് അബൂ സലമത്തിന്റെ അതേ ഹദീസ് തന്നെ എന്നും റസൂലുള്ളാഹി നമസ്കരിക്കാറുള്ളത് ഈ 11 തന്നെയാണ് എന്നറിയിക്കുന്ന അധ്യായത്തിലും റിപ്പോർട്ട് ചെയ്തു അഥവാ അതിന്റെ അർത്ഥം ഫത്വുൽ ബാരിക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റുമോ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയിൽ സ്ഥിരപ്പെട്ടത് ഈ 11 റക്അത്താണ് അത് റസൂലുള്ളാഹി തങ്ങളുടെ വിത്റാണ് അത് ഏറ്റവും പൂർണ്ണതയുള്ളതും സുബ്ഹി വരെ നീണ്ടു നിൽക്കുന്നതും എന്നൊക്കെയാണ് അത് വിശദമായി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേ നമസ്കാരം തന്നെ റമളാനിൽ നമസ്കരിച്ചാലും ആ പുണ്യം കിട്ടും ഏ പുണ്യം റമളാന്റെ രാത്രി നമസ്കരിച്ചാൽ ദോഷം പുറത്തു കിട്ടുക എന്ന ആ പുണ്യം ഇത് നമസ്കരിച്ചാലും കിട്ടും അതാണ് ഇമാം ബുഖാരി അവിടെ വരുത്തുന്നത് റമളാന്റെ രാത്രി നമസ്കരിക്കുന്നതിന്റെ പുണ്യം എന്നും നമസ്കരിക്കാറുള്ള വിത്ര നമസ്കരിച്ചുകൊണ്ട് ചെയ്താലും ലഭിക്കുന്നതാണ്
ലഭിക്കുന്നതാണ്. ഈ പറയുന്ന പതിനൊന്ന് റക്കാത്ത് നമസ്കാരം അത് വിത്രാണെന്ന് ഇപ്പുറത്ത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് വിത്രന്റെ അധ്യായത്തിൽ തന്നെ ഇതേ അർത്ഥത്തിലുള്ള മറ്റൊരു റിപ്പോർട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇത് മറ്റൊരു നമസ്കാരത്തെ സംബന്ധിച്ചല്ലോ, കാരണം ആയിഷ ബീവി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പതിനൊന്നല്ലാതെ വേറെ നമസ്കരിക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയിഷ ബീവി പറഞ്ഞ അതേ പതിനൊന്ന് തന്നെയാണ് അതേ ആയിഷ ബീവി മറ്റൊരു ഹദീസിൽ പറയുന്ന പതിനൊന്നും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ ആ പതിനൊന്ന് ഏതാണോ ഇമാം ബുഖാരി പറഞ്ഞത് അത് വിത്രന്റെ അധ്യായത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വിത്രാണെന്ന് പറഞ്ഞു. ഇമാം ബുഖാരി ഈ അബൂ സലമത്തിന് പറഞ്ഞു കൊടുത്ത മാഖാന യസീദു ഫി റമളാന വലാ ഫി ഗൈറി അഹദാശ റക്അത്തിൻ എന്ന് പറയുന്ന അതേ ഹദീസ് തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അത് വിത്രന്റെ അധ്യായത്തിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ വിത്രാണത്, അതാണ് പണ്ഡിതന്മാരൊക്കെ അതിനെ മനസ്സിലാക്കിയത്. അങ്ങനെ തന്നെ കൃത്യമായത് വന്നിട്ടുള്ളത് ആ വിത്ര നമസ്കാരം നമസ്കരിച്ചുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹിന്റെ ഖിയാമുല്ലൈലും അത് തന്നെയാ റസൂലുള്ളാഹിന്റെ ഖിയാമു റമളാനും ഒക്കെ തന്നെയാണ്. ആ ഖിയാമു റമളാനിന്റെ പുണ്യം ഈ വിത്ര നമസ്കാരം കൊണ്ടും ലഭിക്കുന്നതാണ്. അതാണ് അതേ ഹദീസ് ഇമാം ബുഖാരി, ബാബു ഫളി മൻകാമ ഫി റമളാന്റെ രാത്രി നമസ്കരിച്ചാൽ കിട്ടുന്നതിന്റെ പുണ്യം എന്ന് പറയുന്നിടത്തും ഇതേ പതിനൊന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ആ പുണ്യം ഇതുകൊണ്ട് ലഭിക്കുന്നതാണ്. പിന്നീട് എന്ത് ചെയ്തു, അതേ പതിനൊന്ന് വിത്ര തന്നെയാണ്. ഇപ്പൊ എന്തായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ റമളാനിന്റെ രാത്രിയിൽ നമസ്കരിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയിൽ വന്നിട്ടുള്ളത് എന്നും നമസ്കരിക്കാറുള്ള ആ പതിനൊന്ന് റക്അത്ത് വിത്ര തന്നെയാണ്. ആ പതിനൊന്ന് റക്അത്ത് വിത്ര കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി ഖിയാമുൽ ലൈലി അല്ലെങ്കിൽ സാധാരണയിൽ തഹജ്ജുദ് നടത്താറുള്ളത്. ആ പതിനൊന്ന് റക്അത്ത് ആവുന്ന വിത്ര കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിയാമു റമളാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തറാവീഹ് നടത്താറുള്ളത്. അത് വിത്ര തന്നെയായിരുന്നു. ആ പറയുന്നതൊക്കെ വിത്രനെ സംബന്ധിച്ചാണ്. പിന്നെ വിത്രല്ലാത്ത മറ്റൊരു സുന്നത്ത് നമസ്കാരമാകുന്ന ഖിയാമു റമളാൻ അല്ലെങ്കിൽ തറാവീഹ് നമസ്കാരം എന്ന് പറഞ്ഞ ഒരു നമസ്കാരം സുന്നത്തുണ്ടോ, അതുണ്ടെന്ന് ഇപ്പൊ നമ്മളൊക്കെ സമ്മതിക്കുന്നുണ്ടല്ലോ. ഇവരിങ്ങനെ വിത്ര തറാവീഹ് തറാവീഹ് വിത്ര രണ്ടാക്കുമ്പോ തന്നെ രണ്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ നിഷേധിക്കും ചെയ്യും, കാരണം എന്താ പറയണമെന്ന് യാതൊരു കൃത്യതയില്ല. ചിലപ്പോ പതിനൊന്നൊക്കെ വിത്രാണെന്ന് പറയും, പതിനൊന്ന് ചിലപ്പോ പതിനൊന്നൊക്കെ ഏതാണ് തറാവീഹ് ആണെന്ന് പറയും. ചിലപ്പോ പറയുന്നത് എട്ട് വിത്രും എട്ട് തറാവീഹും മൂന്ന് വിത്രാണ്. ഇപ്പൊ വിത്രുണ്ടോ തറാവീഹ് വേറെ ഉണ്ടോ, കൃത്യതയില്ല അവർക്ക്, ഒന്നും കൃത്യതയില്ല. പതിനൊന്നോ അതൊക്കെ ചിലപ്പോ തറാവീഹ് ആണെന്ന് പറയും, ചിലപ്പോ പറയും എട്ടും എട്ട് തറാവീഹും മൂന്ന് വിത്രും അപ്പൊ ഉണ്ട് എന്ന് പറയും. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം വിത്ര എന്ന് പറയുന്ന നമസ്കാരം വേറെയുണ്ട്, നാം നമസ്കരിച്ചു വരുന്ന ഈ തറാവീഹ് നമസ്കാരം അത് വേറെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യുറഗിബു ഫീ ഖിയാമി റമളാന മിൻ ഗൈരി അൻ യഅ്മുറ ബിഅസീമത്തിൻ, നിർബന്ധമായി കൽപ്പിക്കാതെ റസൂലുള്ളാഹി റമളാന്റെ രാത്രി നമസ്കരിക്കുന്നതിന് പ്രത്യേകമായി പ്രേരിപ്പിക്കാറുണ്ട്. രാത്രിയിൽ നമസ്കരിക്കുക എന്നത് എന്നും സുന്നത്തുള്ളതാണ്, റമളാനിൽ പ്രത്യേകമായി അതിന് പ്രേരിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേരിപ്പിക്കുകയും അവിടുന്ന് പറയുകയും ചെയ്യും. മൻ കാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് പറയുകയും ചെയ്യും. സഹിയായി വന്നിട്ട് ഹദീസുകളിലുള്ളത്. അപ്പൊ അങ്ങനെ ഒന്നുണ്ട് ഉണ്ട്. അപ്പൊ അത് സുന്നത്ത് തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തില്ല, കാര്യങ്ങളിലൊന്നും യാതൊരു അവ്യക്തതയുമില്ല, ഒരു അവ്യക്തതയുമില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, അവിടുന്ന് ചെയ്യാറുള്ളത് എങ്ങനെയായിരുന്നു, അത് നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ അത് അവിടെ നിന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ സുബഹി വരെ നീണ്ടു നിൽക്കുന്ന നമസ്കാരം തന്നെയാണ് എന്നും അവിടെ നിന്ന് നിർവഹിക്കുന്നത്, എന്നും നിർവഹിക്കുന്നത്. അത് റമദാനില്ലാത്ത കുറെ കൂട്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ റമദാനില്ലാത്തപ്പോ കുറവുണ്ടെന്നാണല്ലോ, അങ്ങനെ ഒരു കുറവൊന്നുമില്ല, എന്നും സുബഹി വരെ നീണ്ടു നിൽക്കുന്ന നമസ്കാരമാണ് എന്നാണ് ആ പറഞ്ഞത്. പിന്നെ ഇരുപത് റക്അത്ത് എന്ന് പറയുന്ന ഒരു എണ്ണം നമുക്ക് എവിടെ നിന്ന് കിട്ടി, ഇരുപത് റക്അത്ത് എന്ന് പറയുന്ന ഒരു എണ്ണം എവിടെ നിന്ന് കിട്ടി? നമ്മൾ ആരും പറയുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുപത് റക്അത്ത് തറാവീഹ് നമസ്കരിച്ചത് കൊണ്ടാണ് ഇന്ന് സുന്നികളൊക്കെ തറാവീഹ് നമസ്കരിക്കുന്നു. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ ക്ലാസ്സുകളിലും നമ്മളത് പറഞ്ഞില്ലല്ലോ. നമ്മൾ ആരും പറയാറില്ല. പിന്നെന്താ റസൂലുള്ളാഹി തങ്ങളുടെ പ്രവൃത്തി ഇങ്ങനെ വന്നിട്ടുള്ളത്? പിന്നെ നമുക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു ഇരുപതിന്റെ എണ്ണം എവിടെ നിന്ന് കിട്ടി? അത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവൃത്തിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അനുമതി പ്രകാരം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിസ്കരിപ്പിച്ചു. അതെത്രയായിരുന്നു? അത് ഇരുപത് റക്അത്തായിരുന്നു. അത് ഇരുപത് റക്അത്തായിരുന്നു. ആദ്യം അവർ ചെയ്തത്, ആദ്യം ചെയ്തത് ഇമാം ബൈഹഖിയൊക്കെ വളരെ കൃത്യമായി വിശദീകരിച്ചത് പ്രകാരം ആദ്യം ചെയ്തത് പതിനൊന്ന് റക്അത്ത് തന്നെ നിസ്കരിപ്പിച്ചു. അതായത് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തു വരാറുള്ളത് പോലെ ആ സുബ്ഹി വരെ നീണ്ടു നിൽക്കുന്ന വളരെ ദൈർഘ്യമുള്ള പതിനൊന്ന് റക്അത്ത് നമസ്കരിപ്പിച്ചു. ആ വിത്ര തന്നെയാണ് നമസ്കരിപ്പിച്ചത്. ആ വിത്ര നമസ്കാരം പതിനൊന്ന് റക്അത്തിൽ ചുരുക്കുകയും അത് സുബ്ഹി വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ ഓരോ റക്അത്തും വളരെ ദൈർഘ്യമുള്ളതായിരിക്കും. അത് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ല.
പ്രശ്നമല്ല. പക്ഷെ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളുള്ളവർക്ക് പ്രത്യേകിച്ച് അത് നിലനിർത്തുക എന്നത് പ്രയാസമായപ്പോൾ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അത് മാറ്റി 11 എന്നത് മാറ്റി 20 ആക്കുകയും ചെയ്തു. ഈ 20 ആക്കിയത് അതായത് 11 ഉള്ള ആ ദൈർഘ്യം 20 ആക്കി മാറ്റി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 11 ചുരുക്കിയും കൊണ്ട് നമസ്കരിക്കുന്ന ആ ദൈർഘ്യം 20 ആക്കുമ്പോൾ 20 ഓരോ റക്കാത്തും 11 ഓരോ റക്കാത്തിനേക്കാളും ദൈർഘ്യം കുറഞ്ഞു കിട്ടും. കൂടുതൽ ഇറക്കിടെ സലാം വീട്ടുകയും വിശ്രമം നൽകുകയും ചെയ്യുമ്പോൾ ഏറെക്കുറെ ആളുകൾക്കൊക്കെ അത് പ്രവർത്തിക്കാനും നിസ്കരിക്കാനും സൗകര്യപ്രദമാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാരണത്താൽ പിന്നീട് അത് 20 ആക്കുകയും ചെയ്തു. ഇതാണ് ഉമർ റളിയല്ലാഹുവിന്റെ പ്രവൃത്തിയിൽ രണ്ട് റിപ്പോർട്ട് വരാനുണ്ടായ കാരണം. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ഒരു റിപ്പോർട്ടിൽ 11 ഉമർ റളിയല്ലാഹുവിന് കൽപ്പിച്ചു എന്ന് വന്നിട്ടുണ്ട്. ഇതോ ഇത് ആദ്യം പറഞ്ഞ ഘട്ടമാണ്. ആദ്യഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട അബ്ദുൽ റസാഖ് സന്നാനിയുടെയും ഇമാം ബൈഹഖിയുടെയും ഒക്കെ അനിഷേധ്യമായി സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളിൽ 20 എന്ന് വരികയും ചെയ്തു. അതോ അത് പിന്നീടുണ്ടായ മാറ്റമാണ്. പിന്നെ നിലനിർത്തിയത് ഏത്? നിലനിർത്തിയത് ഈ 20 ആണ്. രണ്ടാമതാണ് 20 കൽപ്പിച്ചത്. അത് ഈ സൗകര്യം പരിഗണിച്ചുകൊണ്ടാണ് ചെയ്തതെന്നും അതുപോലെ തന്നെ അതാണ് പിന്നീട് നിലനിന്നതും. ആ നിലനിന്നത് അതാണ് എന്ന് എവിടെ നിന്ന് കിട്ടി? അത് പിന്നീടുള്ള സഹാബത്തിന്റെ പ്രവർത്തികൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സഹാബത്ത് നിസ്കരിച്ചതും ഇമാമായി നിസ്കരിച്ച് വന്നിരുന്നതും ആളുകൾക്ക് ഇമാമായി നിസ്കരിച്ചു കൊടുത്തതും അതുപോലെ മഹാന്മാരായ സഹാബത്തിന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അത്താബ് നബി റബാഹ് എന്നവർ പറഞ്ഞതൊക്കെ വിശദമായി ഞാൻ പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സഹാബത്ത് നിലനിർത്തിയതാ 20. അപ്പൊ രണ്ടാമത്തെ ഘട്ടമായിരുന്നു 20. ഉമർ റളിയല്ലാഹുവിന്റെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് നടപ്പിൽ വരുത്തിയത് ആദ്യം റസൂലുള്ളാഹി തങ്ങൾ ചെയ്തു വന്ന ആ 11 വിത്തുണ്ടല്ലോ, അത് തന്നെയാണ് ആളുകൾ കൊണ്ട് നിസ്കരിപ്പിച്ചത്. പിന്നീടെന്തായി? അത് അതേ രൂപത്തിൽ അത്ര ദൈർഘ്യത്തിൽ പ്രവർത്തിക്കുക എന്നത് എല്ലാവർക്കും പ്രയാസമായപ്പോൾ അതിന്റെ ദൈർഘ്യം കുറക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ 11 മാറ്റി പിന്നെ അതായി 20 ആക്കി. ആ 20 ആണ് പിന്നെ സഹാബത്തൊക്കെ അംഗീകരിക്കുകയും ഉമർ റളിയല്ലാഹുവിന്റെ അംഗീകാരത്തോടുകൂടെ അവിടെ നടക്കുകയും അത് സഹാബത്തും പിന്നീട് ഉമ്മത്തും നിലനിർത്തുകയും ചെയ്തു. അത് കൃത്യമാണ്, അതൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെട്ടതാണ്. ആ ദേഹം പ്രസംഗിച്ച കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിന് 11 റക്അത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചു എന്നുള്ളത് വലിയ ഒച്ചയിൽ പറയുന്നുണ്ട്. പിന്നീടോ ഉമർ റളിയല്ലാഹുവിന് 20 നിസ്കരിക്കാൻ കൽപ്പിച്ചു എന്നുള്ളതോ അതിനെ സംബന്ധിച്ച് ഒരു മുൻകത്തി ആ യസീദ് ബിൻ റുമാന്റെ റിവായത്ത് മാത്രം എടുത്ത് പറഞ്ഞിട്ട് മുപ്പിൽ ഒരു പോക്ക അവിടുന്ന്. കാരണം അത് അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ ആളുകൾ തെറ്റിദ്ധരിക്കുള്ളൂ. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി സ്ഥാപിക്കാൻ, തങ്ങളുടെ വാദം സ്ഥാപിക്കാൻ വഹാബി പ്രസ്ഥാനത്തിന്റെ വഹാബികളുടെ വാദം ഇവിടെ ആർക്കെങ്കിലും ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതാരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് തെറ്റിദ്ധരിപ്പിക്കലുകളും വഞ്ചനയും അതിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചേരുവയാണ്. അല്ലാതെ